കേന്ദ്രത്തിൽ ബിജെപിയെ പൊരിഞ്ഞ പോരാട്ടത്തിലൂടെ നേരിട്ട് വിജയക്കൊടി പാറിച്ച മട്ടിൽ നാല് മരപ്പാളികൾ കേരളത്തിലേക്ക് വണ്ടി പിടിക്കാൻ ഒരുങ്ങുകയാണ്. കെ സുധാകരൻ, അടൂർ പ്രകാശ്, കെ മുരളീധരൻ എന്നിവരോടൊപ്പം നമ്മുടെ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നത്. ബിജെപിയെ ഇപ്പൊ തരിപ്പണാക്കി കളയും എന്ന് പറഞ്ഞ് ഡൽഹിക്ക് വണ്ടി കയറിയതാ. പാതി വഴിയിൽ വെച്ച് തിരിച്ചു പോരുന്നത് എംപി കസേര മടുത്തിട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയല്ലേ വരുന്നത്, മന്ത്രിസ്ഥാനം കിട്ടിയാൽ എന്താ പുളിക്കുവോ? പിന്നെ കേന്ദ്രത്തിലെ ബിജെപി ഇപ്പൊ എല്ലാം ഒന്നായ വട്ടാണല്ലോ, അതുകൊണ്ട് അത് സീനില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോഹം ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇവര് ഡൽഹിയിൽ പിടിച്ചു നിർത്തേണ്ട സാഹചര്യവുമില്ല. പിന്നെ വോട്ട് ചെയ്തവർ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞൊരു കൈ നോക്കാം, അത്ര തന്നെ. ബിജെപിക്കെതിരെ ദൈർഘ്യമേറിയ ഒരു പോരാട്ടത്തിനാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ജയിച്ചുപോയ ഉടൻ അധികാരത്തിന്റെ പട്ടുമെത്തയിൽ കിടക്കാനാകില്ലെന്ന് എനിക്കറിയാം. ബിജെപിക്കെതിരെ ഫൈറ്റിന് ഞാൻ തയ്യാറാണ്. ചെറു രാഷ്ട്രീയ കക്ഷികളുമായി സംസാരിച്ച് ഒരു ബദൽ നീക്കം നടത്തും. ഇത് ഡൽഹിക്ക് വണ്ടി കയറും മുമ്പുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എമണ്ടം പ്രസംഗമായിരുന്നു. ഒടുക്കം പവനായി, ശവമായി. കേരളത്തിലെ അധികാരമോഹം കാരണം സുധാകരനും മുരളീധരനും അടൂർ പ്രകാശും ബിജെപിക്കെതിരെയുള്ള പോരാട്ടം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യം ഭരിച്ചില്ലെങ്കിൽ എന്താ, കേരളം ഭരിച്ചു മുടിക്കാനുള്ള ആക്രാന്തമാണ്. വേണമെന്ന് വെച്ചാൽ സൗകര്യം പോലെ ഭാവിയിൽ ബിജെപിയിലേക്ക് പോകാമല്ലോ. കേന്ദ്രമന്ത്രി സ്ഥാനമോ ഏതെങ്കിലും ഗവർണർ പദവിയോ കിട്ടുകയും ചെയ്യും. അടൂർ പ്രകാശനും സുധാകരനും പിന്നെ കേരളമാണ് കൂടുതൽ സൗകര്യം. അങ്ങ് വടക്ക് അമിത്ഷായെയും പപ്പു യാദവിനെയും ഒക്കെ കണ്ടുപഠിക്കാൻ ആവശ്യത്തിലേറെ സമയം കിട്ടി. അത്തരം ഗുണ്ടാപ്പണി ഇവിടെയല്ലേ നടക്കൂ. വെഞ്ഞാറമൂട് ഇരട്ടക്കൊല കൊണ്ടെന്നും അടൂർ പ്രകാശിന് തൃപ്തി വന്ന് കാണില്ല. സുധാകരന്റെ കാര്യവും വിപരീതമല്ല. പണ്ട് ഉമ്മൻചാണ്ടിയെ കള്ളനെന്നും കള്ളൻ കഞ്ഞി വെച്ചവനുമെന്നും വിളിച്ചെങ്കിലെന്താ, കേരള രാഷ്ട്രീയം എന്ന ചക്കരക്കുടത്തിൽ കൈയിടാൻ താൻ തയ്യാറാണെന്ന നിലപാടാണ് മുരളീധരന്റേത്. ഉളുപ്പ് പിന്നെ പണ്ടേ ഇല്ലല്ലോ. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ കുഞ്ഞാലിക്കുട്ടി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ അഭിപ്രായം കൊണ്ടുവരാൻ സ്വന്തക്കാരെ ചുമതലപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, SDPI എന്നിവയുമായി ധാരണയുണ്ടാക്കാൻ അണിയറ നീക്കം നടത്തിയതും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വരവിനോട് MK മുനീറിനുള്ള എതിർപ്പ് എത്രത്തോളം പരസ്യമാണെന്ന് നമുക്കറിയാം. SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഹലാലാക്കുന്നതിൽ മുനീർ മാത്രമല്ല സമസ്തയും കുഞ്ഞാപ്പയ്ക്കെതിരാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് 19 സീറ്റ് തട്ടിക്കൂട്ടിയിട്ട് ഞമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കുകയാണ് UDF MPമാർ. കേരളത്തിൽ എങ്ങനെയും അധികാരം നേടണം, അതിനെന്തു വഴിയും സ്വീകരിക്കും. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കെ അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടി എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. മുരളീധരനും സുധാകരനുമൊക്കെ വരുന്നതോടെ നിലവിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ തകിടം മറിയും. സീറ്റിനായി കോൺഗ്രസുകാർ തെരുവിൽ പോരടിക്കുന്ന സുന്ദരമായ നാളുകളാണ് വരാൻ പോകുന്നത്.